ദില്ലി മദ്യനയ അഴിമതിയിൽ ഇ ഡി കേസിൽ മനീഷ് സിസോദിയയ്ക്ക് തിരിച്ചടി. ജാമ്യഹർജി സുപ്രീംകോടതി തള്ളി. വിചാരണ 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഇ ഡി അറിയിച്ചു. ധനേഷ് രവീന്ദ്രൻ വിശദാംശങ്ങളുമായി ചേർന്നു. ധനേഷ്, നേരത്തെ സുപ്രീംകോടതി ചില ഷാർപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്, അത് ഒരുപക്ഷെ സിസോദിയയ്ക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. പക്ഷേ ഈ ഉത്തരവിൽ എന്താണ് പറയുന്നത്? ആ ജോബി, ഇ ഡി സി ബി ഐ കേസുകളിലെ ജാമ്യാപേക്ഷയാണ് എത്തിയത്. ഏതായാലും ഈ കേസിൽ നേരത്തെ ജോബി സൂചിപ്പിച്ച പോലെ വളരെ ചില ചോദ്യങ്ങളടക്കം സുപ്രീംകോടതിയിൽ നിന്ന് ഉയർന്നിരുന്നു. കാരണം ഈ പണം ഇടപാട് നടത്തിയതിൻ്റെ തെളിവിൽ എങ്ങനെ സിസോദിയെ ഇത് സംബന്ധിച്ച് ബന്ധപ്പെടുത്താനാകുമെന്ന്, എന്താണിതിൽ കള്ളപ്പണം ഇടപാടെന്ന് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ വിചാരണ വാദത്തിനിടയിൽ കോടതി ചോദിക്കുകയുണ്ടായിരുന്നു. ആ സമയത്ത് സിസോദിയ്ക്ക് ജാമ്യം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിപ്പോൾ സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നൽകിയ വിധി പ്രസ്താവത്തിൽ പറയുന്നത് വളരെ ചുരുക്കി തന്നെ പറയുന്നത് ഇത്രയും മാത്രമാണ്. അതായത് പല കാര്യങ്ങളും ഇക്കാര്യത്തിൽ സംശയകരമായിട്ട് തന്നെ ഉണ്ടെങ്കിലും 338 കോടി രൂപയുടെ കൈമാറ്റം സംബന്ധിച്ച് ചില സംശയങ്ങൾ കോടതിക്ക് ഈ സാഹചര്യത്തിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ജാമ്യാപേക്ഷ കോടതി നിരസിക്കുകയാണെന്നുള്ള കാര്യമാണ് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല 6 മാസത്തിനുള്ളിൽ വിചാരണ അടക്കമുള്ള നടപടികൾ പൂർണ്ണമായി പൂർത്തിയാക്കുമെന്ന് നേരത്തെ ഇ ഡി കോടതി അറിയിച്ചതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഈ ജാമ്യാപേക്ഷ നിരസിക്കുകയാണ്. അതേസമയം ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ വിചാരണ നടപടികൾ പൂർത്തിയായില്ലെങ്കിൽ സിസോദിയയ്ക്ക് ഒരു അപേക്ഷ ജാമ്യത്തിന് വേണ്ടി നൽകാമെന്നുള്ള കാര്യമാണ് സുപ്രീംകോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വലിയ ചോദ്യങ്ങളടക്കം സുപ്രീംകോടതിയിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. ദില്ലിയിലെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡിയും ഒപ്പം തന്നെ സി ബി ഐയും ഇതിൽ അഴിമതി നടന്നുവെന്ന് കാട്ടി കേസെടുത്തിരുന്നു. ഈ കേസിൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ സിസോദിയ ജയിലിലാണ്. ഏതായാലും സിസോദിയയ്ക്ക് തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ജോബി, കേജ്രിവാൾ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്ക് തിരിച്ചടി. ധനേഷ് രവീന്ദ്രൻ വിവരങ്ങൾ നൽകിയത്.